പുരോഹിത തിരുനാളിന്റെ മംഗളങ്ങൾ ഏറ്റവും സ്നേഹത്തോടെ പ്രാർത്ഥനയോടെ നേരുകയാണ്. പൗരോഹിത്യം ഒരുപാട് വിവാദങ്ങളിലേക്ക് വലിച്ചിറക്കാൻ വേണ്ടി ശ്രമം നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ഈ പൗരോഹിത്യ തിരുനാൾ നമ്മൾ ആഘോഷിക്കുന്നത്. ക്രൈസ്തവ പൗരോഹിത്യം എന്ന് പറയുന്നത് ക്രിസ്തുവിന്റെ മനസ്സുള്ള പൗരോഹിത്യമായിട്ട് രൂപീകരിക്കപ്പെടേണ്ട ഒന്നാണ്. ക്രിസ്തുവിന്റെ മനോഭാവങ്ങളിലേക്ക് ഉയരാനുള്ള വിളിയാണ് ക്രൈസ്തവ പൗരോഹിത്യം എന്ന് പറയുന്നത്. കർത്താവ് കരുണ കാണിച്ചതുപോലെ കരുണ കാണിക്കാനും കർത്താവ് ഇടപെട്ടതുപോലെ മനുഷ്യന്റെ ജീവിത പ്രശ്നങ്ങളിലേക്ക് ഇടപെടുവാനും കർത്താവ് ഇടപെട്ടതുപോലെ സൗഖ്യത്തിന്റെ ശുശ്രൂഷകൾ നിർവഹിക്കാനും ഒക്കെയായി ദൈവത്താൽ വിളിച്ച് മാറ്റി നിർത്തപ്പെട്ട ജീവിതങ്ങളാണ് പൗരോഹിത്യ ജീവിതങ്ങള്. ക്രിസ്തുവിന്റെ മനസ്സിലേക്ക് ഉയരുമ്പോൾ മാത്രമാണ് ഒരു പുരോഹിതന്റെ ജീവിതത്തിന്റെ അർത്ഥം കണ്ടെത്താനായിട്ട് കഴിയുകയുള്ളൂ. പൗരോഹിത്യം എന്ന് പറയുന്നത് ആഹാരങ്ങളുടെയോ ആർപ്പുവിളികളുടെയോ സൽപ്പേരിന്റെയോ ഒക്കെ ആഘോഷമൊന്നുമല്ല, അതൊക്കെ ഇതിന്റെ ഭാഗമാണ്. പക്ഷെ പൗരോഹിത്യം എന്ന് പറയുന്നത് തമ്പുരാനെ മനസ്സ് സ്വന്തമാക്കുകയും ദൈവത്തിന്റെ കരുണ അനേകർക്ക് പകർന്നു കൊടുക്കുകയും ചെയ്ത് ദൈവത്തിന്റെ കരുണയുടെ ഉപകരണമായിട്ട് മാറുമ്പോൾ ലഭിക്കുന്ന ഒരു സംതൃപ്തിയാണ് പൗരോഹിത്യത്തിന്റെ സംതൃപ്തി എന്ന് പറയുന്നത്. മറ്റൊരു വാക്കിൽ പറഞ്ഞാല് ഹോസ്റ്റിനാപ്പണിമതി പറഞ്ഞതുപോലെ ഒരു പുരോഹിതൻ എപ്പോഴാണോ കരുണയുടെ കൈവെളിയായി മാറുക, അപ്പോൾ മാത്രമാണ് അദ്ദേഹത്തിന്റെ ജീവിതത്തിന് അർത്ഥം കണ്ടെത്താനായിട്ട് കഴിയുകയുള്ളൂ. പൗരോഹിത്യത്തെ കുറിച്ച് ലോകം ഒരുപാട് തെറ്റായ രീതിയിലുള്ള പഠനങ്ങളും പ്രബോധനങ്ങളും വാർത്തകളും ഒക്കെ നിറയുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. തീർച്ചയായും പൗരോഹിത്യം എന്ന് പറയുന്ന ദൈവിക ശുശ്രൂഷയെ തരം താഴ്ത്തി കാണാനുള്ള വളരെ സംഘടിതമായ ഒരു ശ്രമം നടക്കുന്നുണ്ട് എന്നുള്ളത് എല്ലാവർക്കും തിരിച്ചുള്ള അറിവുള്ള കാര്യമാണ്. എന്തായിരിക്കാം പൗരോഹിത്യത്തെ ഇത്രമാത്രം താഴ്ത്തി കാണാനായിട്ട് സംഘടിത ശക്തികളെ ശ്രമിക്കാനുള്ള കാരണം? പൗരോഹിത്യത്തെ അവർ ഭയപ്പെടുന്നു എന്നുള്ളത് തന്നെയാണ്. കാരണം ഒരു സമൂഹത്തില് ഒരു പുരോഹിതന് ഉള്ള സ്വാധീനം, ഉണ്ടായിരിക്കേണ്ടതായ സ്വാധീനം എത്രയാണ് എന്ന് ഇവർക്കറിയാം. ആ പൗരോഹിത്യത്തിന്റെ അധികാരം നശിപ്പിച്ചു കളഞ്ഞെങ്കിൽ മാത്രമേ ആ പൗരോഹിത്യത്തെ സമൂഹ ബന്ധത്തിന് അപമാനിക്കാനായി ശ്രമിക്കുമ്പോൾ മാത്രമേ തിന്മയുടെ ശക്തികൾക്ക് അവിടെ അഴിഞ്ഞാടാനായിട്ട് സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് തന്നെ പൗരോഹിത്യത്തെ ഒരുപാട് അപമാനിക്കുവാനായിട്ടുള്ള ശ്രമങ്ങൾ ഈ കാലയളവില് നമുക്ക് മുമ്പാകെ നടക്കുന്നുണ്ട്. ഓരോ പുരോഹിതനും കാലഘട്ടത്തിന്റെ ചുവരെഴുത്തുകള് വായിച്ച് മനസ്സിലാക്കി അതനുസരിച്ച് പ്രവർത്തിക്കാനായിട്ട് വിളിക്കപ്പെട്ടവനാണ്. വിശുദ്ധിയും വിവേകവും വിജ്ഞാനവും പൗരോഹിത്യത്തിന്റെ മുഖമുദ്രയായിട്ട് മാറണം. യീശോ പറയുന്നുണ്ടല്ലോ, സർപ്പങ്ങളെ പോലെ വിവേകികളും പ്രാവുകളെ പോലെ നിഷ്കളങ്കരമാകുക. നിഷ്കളങ്കതയും വിവേകവും പൗരോഹിത്യ ജീവിതത്തിന്റെ മുഖമുദ്രയായിട്ട് മാറണം. അപ്പോൾ മാത്രമേ പീഡിത ഉയർത്തപ്പെട്ട ദീപം പോലെ പ്രകാശിക്കാനായിട്ട് നമുക്ക് സാധിക്കുകയുള്ളൂ. നമ്മുടെ പൗരോഹിത്യ ജീവിതം കൊണ്ട് ഒരാളുടെയും ജീവിതത്തിന്റെ അന്ധകാരം മാറ്റി വെളിച്ചം പകരാനായിട്ട് കഴിയുന്ന സമയത്ത് മാത്രമാണ് പൗരോഹിത്യത്തിന് അർത്ഥം കണ്ടെത്താനായിട്ട് കഴിയുള്ളൂ. പൗരോഹിത്യം എന്ന് പറയുന്നത് ഓഫീസ് ജോലിയല്ല. പൗരോഹിത്യം എന്ന് പറയുന്നത് കൃത്യമായ ടൈംടേബിളിന്റെ നിഗതമായ ചട്ടക്കൂടുകൾക്കുള്ളിൽ നിന്നുകൊണ്ട് ചെയ്തു തീർക്കേണ്ട ഒന്നല്ല. അത് കർത്താവിന്റെ കരുണ സ്വന്തമാക്കി കർത്താവിന്റെ ഹൃദയം സ്വന്തമാക്കി വേദനിക്കുന്നവരുടെ കൂടെ നിൽക്കാൻ, സഹിക്കുന്ന മനുഷ്യരുടെ കൂടെ ആയിരിക്കുവാൻ, ശബ്ദമില്ലാത്തവരുടെ ശബ്ദമായി മാറുവാൻ, അപ്പോൾ മാത്രമാണ് നമ്മുടെ പൗരോഹിത്യ ജീവിതത്തിന് അർത്ഥം കണ്ടെത്തുകയുള്ളൂ. പ്രവാചക ദൗത്യത്തിന് ഏറെ പ്രസക്തിയുള്ള ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുക. പൗരോഹിത്യം ഒരു പ്രവാചക ദൗത്യം കൂടിയാണെന്നുള്ള ഓർമ്മപ്പെടുത്തലായിട്ട് ഈ പൗരോഹിത്യത്തിൽ നാളെ മാറട്ടെ എന്ന് സ്നേഹപൂർവ്വം ആശംസിക്കുന്നു. എന്റെ എല്ലാ പുരോഹിതന്മാർക്കും ഈ നല്ല ദിനത്തിന്റെ എല്ലാ മംഗളങ്ങളും നേരുന്നു. പുരോഹിതർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന എല്ലാവർക്കും എല്ലാ ദൈവങ്ങളോട് ലഭിക്കട്ടെ എന്ന് സ്നേഹപൂർവ്വം പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. ജോൺ മരിയ പുണ്യവാന്റെ വിയാനി പുണ്യവാന്റെ ജീവിതമാണുക ഓരോരുത്തർക്കും പ്രചോദനമാകട്ടെ എന്ന് സ്നേഹപൂർവ്വം ആശംസിക്കുകയും ചെയ്യുന്നു. നന്ദി.